ഈ വീട് എങ്ങനെയുണ്ട്? എന്നാ കുഴപ്പമുണ്ട്, ഇതിന്റെ കണക്ക് തെറ്റിക്കിടക്കുക. അടുക്കള സ്ഥാനത്തല്ല, അതുകൊണ്ട് എന്താ മനസമാധാനം കുറയും. ഭാര്യയുടെ മനസ്സുഖം കുറഞ്ഞാൽ പിന്നെ പറയേണ്ടതുണ്ടോ? അതുകൊണ്ട് ഇത്തരം വീടുകൾ നമ്മൾ വേണ്ടാന്ന് വെക്കണം. പുരുഷ സ്പർശമേൽക്കാത്ത കന്യകയെ പോലെയാണ് ലക്ഷണയുക്തമായ വീടുകൾ. അത്തരം വീടുകൾ നമ്മെ മാടി മാടി വിളിക്കും. വരൂ കയറൂ, എന്നെയൊന്നും ഓട്ടിക്കൂ എന്നും പറഞ്ഞ് നമ്മെ നോക്കി നിലവിളിക്കും. അതുപോലെ നോക്ക്, ഈ വീട് എല്ലാം കൊണ്ടും ഉത്തമം. നല്ല ലക്ഷണമൊത്തത് എല്ലാം കൊണ്ടും. ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട്? എല്ലാം കൊണ്ടും ഉത്തമമല്ലേ? നോക്കൂ, കന്നിമൂലയിൽ മാസ്റ്റർ ബെഡ്റൂം, ഈശാന കോണിൽ അടുക്കള, അഗ്നികോണിൽ മറ്റൊരു ബെഡ്റൂം. നിമിത്തവും നല്ലത്, ഇനി അന്വേഷണം വേണ്ട, നമുക്കിത് ഉറപ്പിക്കാം. ഇത് വീടിന്റെ താക്കോൽ, ഇതിലേതാണെന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും ഒരെണ്ണം കൊണ്ട് തുറക്കാം. ആ താക്കോൽ ഉപയോഗിച്ച് ഗേറ്റ് തുറക്കണം. ഗേറ്റ് തുറന്ന് നിങ്ങൾ അകത്തേക്ക്. ഇനി ഡോറ് തുറന്ന് നിങ്ങൾ കയറി ചെല്ലുന്നത് ഹാളിലേക്കാണ്. അതിനപ്പുറമാണ് ബെഡ്റൂം. ബെഡ്റൂമിലാണ് പ്രധാന അലമാര. അതിന്റെ ഒരു താക്കോൽ ആ കുട്ടി കൊണ്ടുപോയി കാണും. വേറൊരു താക്കോൽ ലിവിംഗ് റൂമിന്റെ മൂലക്കിരിക്കുന്ന ഫിഷ്ടാങ്കിലെ ശംഖിന്റെ ഉള്ളിൽ കാണും. നിങ്ങൾ ചെല്ലുന്നു, കയറുന്നു, താക്കോലെടുക്കുന്നു, സേഫ് തുറക്കുന്നു, അവർക്ക് വേണ്ടാതെ വെച്ചിരിക്കുന്ന പണം എടുക്കുന്നു, വീണ്ടും പോരുന്നു. എന്താ ഏതായാലും കട്ടു, എന്നാ പിന്നെ മുഴുവൻ എടുത്താലോ? വേണ്ട കച്ചേരി വേണ്ട, എന്തെങ്കിലും തിരിച്ചു വെക്കാൻ പറ്റണേ ഗുരുവായൂരപ്പ എന്നുള്ള പ്രാർത്ഥനയിലാണ് എടുക്കുന്നത്. പത്ത് മതി, പത്ത് മതി, പത്ത് മതി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കൃഷ്ണ കാത്തുകൊള്ളണേ. മുന്നോട്ട് വരരുത്, വന്ന കൊല്ലും ഞാൻ. അങ്ങ് ഞങ്ങളോട് പോകില്ല. This is supposed to be the 7th floor of this building. ഈ 7-ാമത്തെ നിലയിലാണ് ഞാൻ എന്റെ ഓഫീസിന്റെ മെയിൻ ബ്ലോക്ക് പണിയാൻ ഉദ്ദേശിക്കുന്നത്. ഏയ്, ഒരിക്കലും പാടില്ല. ഇത്രയും ഉയരത്തിൽ ഒരു കൺസ്യൂമർ പ്രൊഡക്റ്റിന്റെ ഓഫീസ് തുറക്കുന്നത് ഒരിക്കലും ഗുണം ചെയ്യില്ല. അത് പിന്നെ ഈ മാഡത്തിന്റെ കൺസൾട്ടൻസി എന്ന് പറയുന്ന കണ്ണുകൊണ്ട് കാണുന്നതുകൊണ്ട് തോന്നുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥലത്തോട് എനിക്ക് വ്യക്തിപരമായ ഒരു അടുപ്പമുണ്ട്. ഐ മീൻ സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ്. മാഡത്തിനൊരു കാര്യം അറിയോ? ദൈവമേ,
പള്ളിയിട്ട് കൊല്ലാൻ ഇതിലും നല്ല സ്ഥലം വേറെയില്ല. പിന്നെ മാഡത്തിനൊരു കാര്യം അറിയാമോ? ഇവിടെ നിന്ന് നോക്കിയാ ഗുരുവായൂർ അമ്പലത്തിന്റെ കൊടിമരം കാണാം. അതോ അതാണോ കൊടിമരം? അത് കൊടിമരല്ല, അത് പിന്നെ മൊബൈലിന്റെ ടവറാ. പിന്നെ മാഡം ഇങ്ങോട്ടൊന്ന് വരി, ഇങ്ങോട്ട് വരൂ, ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ നിന്ന് നോക്കിയാലോ? ഞാൻ ഈ ബിൽഡിങ്ങിനെ ധ്വജ ദർശൻ എന്നാണ് പേരിടാൻ തന്നെ ഉദ്ദേശിക്കുന്നത്. മാഡം വരൂ, ഞാൻ വിശ്വസിക്കില്ല. കുറച്ച് ലെഫ്റ്റ്, കുറച്ച് ലെഫ്റ്റ്, അവിടെ ഒന്ന് നോക്കൂ. കാണുന്നില്ലല്ലോ. കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു നോക്കൂ, കാണാം. ആരാ അവരെ വിളിച്ചത്? എന്താടാ മുതലാളിയാ? ഹലോ. ഓ, എന്തോ പ്രേമിക്കുന്ന പെണ്ണിനെയും കൊണ്ട് കെട്ടിടത്തിന്റെ മോളിൽ കയറി ചാടി ആത്മഹത്യ ചെയ്യാനുള്ള പരിപാടിയാണ്? അതെ. അല്ല, ആര് പറഞ്ഞു? ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതിനെ സമ്മതിക്കല്ലടാ. അറിയാം 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 അറിയാം. അതും അല്ലെങ്കിൽ നിന്റെയും നിന്റെ അനിയത്തിയുടെയും അമ്മയുടെയും ആറ് കിഡ്നികളും വിറ്റാ കാശ് കിട്ടുന്ന മറ്റവയവങ്ങളും അതിന്ന് ഒരെണ്ണം പോലും കുറെ അനുവദിക്കില്ല. ഓക്കേ മുതലാളി, സീ യു ദെൻ, ബൈ. മൊയിലാളിയാ, അയാൾക്ക് വിളിക്കാൻ കണ്ടൊരു നേരം. ഇതൊരെണ്ണം പാളിപ്പോയി എന്ന് കരുതി എന്തിനാ വെറുതെ നിരാശപ്പെടുന്നത്? വഴികൾ വേറെ കിടക്കല്ലേ. എന്ത് വഴി? പെരുവഴി. പെരുവഴി പെരുവഴി കടന്ന് അവള് ചാടുന്ന വഴി. മനസ്സിലായില്ല. ഞാനൊരു കള്ളനാണെന്ന് അറിയാമല്ലോ. അറിയാം. ഒരു മെക്കാനിക്കും ആണെന്ന് അറിയാമല്ലോ. അതും അറിയാം. ഒരു കള്ളനും മെക്കാനിക്കും ഒന്നിച്ചേർന്നാൽ എന്താ സംഭവിക്കാന്നറിയോ? ആ കാണിച്ചുതരാം. ഇവനിത് എന്തോന്ന് കാണിക്കാൻ? വാടോ ദേവി എന്ന തലവേദന ഇന്നത്തോടെ അവസാനിക്കുന്നത് ഞാൻ കാണിച്ചുതരാം. കമാൺ. എന്റെ അമ്മേ, അവളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാ. വരുന്നുണ്ട് വരുന്നുണ്ട്. എന്തായി, ഓക്കെ അല്ലേ? ഇന്നലെ നീ അവളുടെ വണ്ടിയിൽ എന്താ ചെയ്തത്? ഇതാണോ ചെയ്തത്? അല്ല, ഓഫീസിൽ നിന്ന് വരുന്ന അവൾ വണ്ടിയിൽ കയറുന്നു. കയറുന്നു, സ്റ്റാർട്ട് ചെയ്ത് പോകുന്നു. പോകുന്ന വഴിക്ക് അവൾ ബ്രേക്ക് ഔട്ടുന്നു. എന്ത് സംഭവിക്കും? ബ്രേക്ക് കിട്ടില്ല. ഇവിടെയാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം. ആദ്യത്തെ ചൗട്ടിന് ബ്രേക്ക് കിട്ടും. എപ്പ വരെ? വണ്ടി ഒന്ന് ഓഫ് ആക്കുന്നത് വരെ. ഒന്ന് ഓഫ് ആക്കിയിട്ട് ഓൺ ചെയ്താൽ അവളല്ല അവളുടെ അച്ഛൻ വിചാരിച്ചാലും ബ്രേക്ക് കിട്ടില്ല. അല്ല, അപ്പൊ അവള് വണ്ടി ഓഫ് ചെയ്തില്ലെങ്കിൽ? അത് 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 ഓ എടാ, അവള് വീടെത്തുന്നവരെ വണ്ടി ഓഫ് ആക്കിയില്ലെങ്കിൽ വർക്ക്ഔട്ട് ആവില്ലല്ലോ. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, അവൾ ഈ വഴിയാ വരുന്നത്, നമുക്ക് ഇവിടെ എങ്ങാനും നിന്ന് അവളുടെ വണ്ടി തടഞ്ഞു നിർത്തി ഓഫാക്കി ഓൺ ചെയ്ത് ബ്രേക്ക് ഒന്ന് ചവിട്ടിച്ച കാര്യങ്ങളൊക്കെ ആവില്ലേ? എന്നാ നമുക്ക് ഇവിടെ നിർത്താം. പാവം കുട്ടി. സാർ എന്തെറിഞ്ഞിട്ടായി പറയണത്? എടോ പാഞ്ഞു പോയ അവളുടെ കാറ്, ഓ ഇടിയുടെ ശബ്ദം, തിരിച്ചു പോയ ആംബുലൻസ്, ഓ ഇതൊക്കെ പോരെ അനുശോചിക്കാൻ. അതൊക്കെ മതി, പക്ഷെ അതിനു മുമ്പ് സാർ ഇങ്ങോട്ടൊന്ന് വന്നേ. സാർ ആദ്യം ആംബുലൻസിനകത്തേക്കൊന്ന് നോക്കിക്കേ. താനല്ലേ അത്? ആ ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ ആദ്യമായിട്ട് ഒരു വണ്ടി മേടിച്ചത് അതിന് കേശവന് ചെലവ് ചെയ്യാൻ വേണ്ടി വന്നതാ. ഇനിയിപ്പോ നിങ്ങൾ എല്ലാരും കൂടെ കേറിക്കോ. അവരുടെ 44 45. ഇത് 44 എന്ത് കൊള്ളൂല. അല്ല ഇത് കൊള്ളാം, പക്ഷെ അവരുടെ നമ്പർ ഈ വണ്ടി മേടിച്ചത് എത്ര കാലായി? ഒരു മാസം മുമ്പ്. ഓ ഒരു മാസമായോ? എന്നാ പിന്നെ കുഴപ്പമില്ല. ഷൂട്ടിംഗ് ലൊക്കേഷൻ എത്താനുള്ളത്. രണ്ടെണ്ണം അടിച്ചിട്ട് വേഗം തിരിച്ചുകൊണ്ടാക്കില്ലേ? രണ്ടെണ്ണം മതിയോ? ഒരു
മാസം കൊണ്ട് വിലയുടെ കാര്യത്തിൽ പിടിവലി നടക്കുക. ഒരു മണിക്കൂർ മുമ്പാണ് കരാറായത്. അങ്ങ് എന്തിന്റെ കാര്യ പറയുന്നത്? നമ്മുടെ ഈ വണ്ടിയുടെ കാര്യം. അപ്പ തന്നെ വണ്ടി എടുത്തോണ്ടിങ്ങി പോകുന്നു. ഈ വണ്ടി ഒരു മണിക്കൂർ മുമ്പാണ് മേടിച്ചത്? ആരുടെ കയ്യിൽ നിന്ന്? നമ്മുടെ മെട്രോ കൺസൾട്ടൻസിയിലെ മാഡത്തിന്റെ. ഏത് മാഡം? ദേവിക മാഡം. ഞങ്ങളെ കാണുന്നതിന് മുമ്പ് അങ്ങ് ഈ വണ്ടി ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്തായിരുന്നോ? പിന്നെ ഓഫ് ചെയ്തിട്ടല്ലേ നിങ്ങളെ വിളിച്ച് കേറ്റിയത്. ഇപ്പോൾ എത്ര കിലോമീറ്റർ സ്പീഡിലാ പോകുന്നത്? മാക്സിമം. അതെയോ? എന്നാലേ ഈ റീ തങ്ങയുടെ നെഞ്ചത്തിരുന്നോട്ടെ. ആവശ്യം വരും. ബാസ്കറ്റ് പ്ലീസ്. ഇന്ന് വെങ്കിടി ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ പർച്ചേസിങ്ങിന് വന്നതാ. ഒരു ഗിഫ്റ്റും വാങ്ങണം. നിങ്ങളിവിടെ? ഞങ്ങള് ദേവികയെ കാണാൻ വേണ്ടി തന്നെ വന്നതാ. ദേവിയുടെ കഥകളൊക്കെ ഞങ്ങൾ ഇന്നലെ അറിഞ്ഞത്. ഭർത്താവ് വീൽ ചെയറിലാണല്ലേ. സോ സാഡ്. ഞാനിപ്പോൾ എന്നും പ്രാർത്ഥിക്കാറുണ്ട്, മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. ആദ്യായം എത്രയും പെട്ടെന്നൊന്ന് അവസാനിക്കാൻ. അല്ല, അവസാനിപ്പിക്കാൻ. നിന്നെ കൊന്നു. എവിടെ ആണോ? ഒരു ഗുണമില്ലാതെ ആ വീൽ ചെയറിലിരിക്കുന്ന അത്തപ്പാടി ഭർത്താവിൻ്റെ കഥ കഴിഞ്ഞാൽ പിന്നെ ദേവിക ഫ്രീ ആയില്ലേ? പിന്നെ ഇഷ്ടമുള്ളവരോടൊത്ത് ഇഷ്ടമുള്ള ജീവിതം. വെങ്കിടി കാത്തിരിക്കാൻ തുടങ്ങിട്ട് നാളുകൾ കുറെ ആയിട്ടേ. ഇന്ന് അവൻ നടത്താൻ പോകുന്ന പാർട്ടി കഴിഞ്ഞ് അവള് ജീവനോടെ പോകരുത്. ആ പാർട്ടിക്കിടയിൽ വെച്ച് അവള് മരിക്കണം. എങ്ങനെ? അതും കൂടി പറ. കത്തി വെച്ച് കുത്തിക്കൊല്ലണം. ആര്? നീ? എന്നിട്ട് വേണം എല്ലാം കൂടി അകത്ത് പോയി കിടക്കാൻ. ഡയറക്റ്റ് കൊല്ലാനായിരുന്നു. അതെപ്പോഴേ ആവാമായിരുന്നു. അവള് മരിച്ചാ മാത്രം പോരാ, നമ്മളാണ് ചെയ്തതെന്ന് ഒരൊറ്റൊരുത്തൻ മനസ്സിലാക്കാനും പാടില്ല. അതിനുള്ള വഴിയാ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. എങ്ങനെ? ഇതെന്താന്ന് മനസ്സിലായോ? മീൻ കത്തി. വെറും കത്തിയല്ല, ഐസ് കത്തി. ഇതുകൊണ്ട് കുത്തിയാ കുത്തുകൊള്ളുന്നവൻ ചാവും. പക്ഷേ കുത്തിയതാരാന്ന് ഒരു പോലീസുകാരനും കണ്ടുപിടിക്കാൻ പറ്റില്ല. കുത്തിയവന്റെ ഫിംഗർ പ്രിന്റ് കത്തി മെൽറ്റാവുന്നോടെ ആവിയായി പോകും. ഇത് തന്റെ ബുദ്ധിയല്ലല്ലോ, കമലഹാസന്റെ ബുദ്ധിയല്ലേ പുഷ്പക വിമാനം എന്ന സിനിമയിൽ നിന്ന് മോഷ്ടിച്ചത്. മോഷണം എന്ന് മാത്രം പറയരുത്, ഇൻസ്പിറേഷൻ. അപ്പ കുഴപ്പമില്ല. അതെ, ശരിയാകുമോ? ഇല്ലേ? എന്ത് കത്തി ശരിയാവും? ഉലകനായകന്റെ ബുദ്ധിയല്ലേ, ഉറപ്പായിട്ടും ശരിയാവും. സാറ് പോയില്ലേ? ഐ, ദേവികയെ കണ്ടുപിടിക്കാൻ. അവള് ചാവേ ജീവിക്കേ ചേട്ടെ, എനിക്കൊരു ചുക്കൂല. സാറ് അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? കള്ളനും പോലീസും കളിയിൽ ഇന്നത്തേതടക്കം നിനക്ക് തന്നെയാ വിജയം. പക്ഷെ കുറിച്ചിട്ടോ, ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്ററിന് അപ്പുറത്ത് വെച്ച് നിന്നെ ഞാൻ പൊക്കും. ഓ, അവിടുത്തെ ജൂറിസ്ഡിക്ഷൻ വേറെയാ, മജിസ്ട്രേറ്റും വേറെയാണ്. ഒരു ദിവസം ഒരു ദിവസം നിന്നെ ഞാൻ സബ് ജയിലിൽ ഇട്ടിരിക്കും. സാർ എന്നെ അകത്തിടുവോ? എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ സൗകര്യമില്ല. നീ പോയി കണ്ടുപിടിക്കണ. ഏ, അതേ സാറേ. ഏ, സാറ് മാത്രല്ല ഡിപ്പാർട്ട്മെന്റില്, മോളിലും ചില ഓഫീസർമാരുണ്ട്. അവരെ വെച്ച് അവളെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നാ ചെല്ലടാ, കണ്ടുപിടിക്കണം. സാർ ഇങ്ങോട്ട് പോയിട്ട് കണ്ടുപിടിക്കും. ചെല്ലേ. ആ ചെല്ലടു. മനുഷ്യന്റെ പണികളാ നടക്കുന്നത്. പോലീസിന്റെ സഹായത്തോടെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ കയറി ഒളിച്ചിരുന്നാ ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചു. അല്ലടാ നായിന്റെ മോനെ, ഞാൻ വരാതിരിക്കില്ലടാ. നിന്റെ എന്നെ കൊന്നു. പക്ഷെ അതിനു മുമ്പ് എനിക്കൊന്ന് ഫോൺ ചെയ്യാനുള്ള അവസരം തരണം. മുതലാളിക്ക് തരാനുള്ള 10 ലക്ഷം രൂപയായിട്ട് മുതലാളി അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ആരോടും വിളിച്ച് വരണ്ടെന്ന് പറയണം. എങ്ങനെ എങ്ങനെ എങ്ങനെ? മുതലാളിക്ക് തരാനുള്ള 10 ലക്ഷം രൂപയുമായിട്ട് എന്റെ ഒരു സുഹൃത്ത് അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ആരോട് വിളിച്ച് വരണ്ടെന്ന് പറയണം. എങ്കിൽ നിന്റെ സുഹൃത്തിനോട് വിളിച്ച് വരണ്ട, കാശും കൊണ്ട് വരാൻ. ഇവിടെ പറ. ഹായ് ബഷീർ. ആ ഹായ് ഹായ്, താങ്ക് യു താങ്ക് യു താങ്ക് യു. പുറപ്പെട്ടായിരുന്നോ? ബഷീർ, നിനക്ക് തരാനുള്ള കാശുമായിട്ട് ഞാൻ പുറപ്പെട്ടതാ. പക്ഷെ പാപ്പച്ച മുതലാളിയുടെ ആൾക്കാര് അയാളുടെ വീടിന്റെ വാതിൽക്ക് എന്നെ ബന്ദിയാക്കി വെച്ചിരിക്കുക. നീ എത്രയും പെട്ടെന്ന് വന്ന, നിനക്ക് 10 ലക്ഷം രൂപ കിട്ടും. വേഗം പുറപ്പെട്ടുവാ. ഏ, 10 ലക്ഷം രൂപയായിട്ട് പുറപ്പെട്ടുന്നോ? ആ ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. താങ്ക് യു താങ്ക് യു താങ്ക് യു.
കാശ് പോയിട്ട് വരുമോ നിന്റെ കൂട്ടം? കൊള്ളാം, വരുമോന്നോ പറഞ്ഞെത്തില്ലേ മുതലാളി? ഇതാ എന്റെ പൊന്നും ഇനി അവര് തമ്മിൽ ആയിക്കോട്ടെ. വണ്ടി എത്തിയോ? എന്തായി ആലോചിച്ചു കൂട്ടുന്നത്? ദേവികയുടെ കാര്യമാണെങ്കിൽ ഇനി ഒന്നും ആലോചിക്കണ്ട. സി ഐ രാധാകൃഷ്ണൻ കൈയൊഴിഞ്ഞ സ്ഥിതിക്ക് അവളെ കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. ലേശ കരിമരുന്ന് കിട്ടും. എന്ത്? അല്ല, ഈ വെടിമരുന്ന്, വെടിമരുന്നേ അമ്പലത്തിലൊക്കെ കഥന പൊട്ടിക്കാൻ ഉപയോഗിക്കില്ലേ? ഈ പാറ പൊട്ടിക്കുന്ന മരുന്നാലും എന്തിനാ? ആവശ്യമുണ്ട്, ലേശം സംഘടിപ്പിച്ചു വെച്ചോളൂ. ഏ, നാശം ആരെയും നഷ്ടപ്പാതിലേക്ക്. ഹലോ സർ, നാളെ വൈകുന്നേരത്തോടു കൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നല്ല ഉഗ്രൻ രീതിയിലുള്ള ബോംബ് സ്ഫോടനങ്ങൾ നടക്കും. കർത്താവേ, ഭീകരവാദത്തിൽ വിദഗ്ധ പരിശീലനം നേടിയ തീവ്രവാദികൾ കേരളത്തിൽ വെച്ചാണ് ഈ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സുഭാഷ് നഗറിലുള്ള 30-ആം നമ്പർ വീട്, അവിടെയാണ് അവർ ക്യാമ്പ് ചെയ്തിരിക്കുന്നത് സർ. സി ഐ രാധാകൃഷ്ണനോട് വിവരം പറയാൻ വേണ്ടി വിളിച്ചപ്പോ അയാളെന്നെ അപമാനിച്ചു. രാജ്യം ബോംബ് സ്ഫോടനത്തിൽ തകർന്നാൽ അയാൾക്കൊരു ചുക്കുമില്ലാന്ന് അയാള് പറഞ്ഞു സർ. എല്ലാ വിവരവും ഞാൻ ഐ ജിയോട് പറയുന്നു പറഞ്ഞപ്പോ അയാളെന്നെ കളിയാക്കുന്നു സർ. ഐ ജി ഒരു കിഴങ്ങനും മന്ദബുദ്ധിയാണത്രേ, അയാള് വിചാരിച്ചാൽ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല എന്ന്. ശരിയാണോ സർ? അതവിടെ നിൽക്കട്ടെ, നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? ഒരു പൗരൻ. പൗരൻ? രാജ്യത്തിന്റെ സുരക്ഷയിൽ ഉത്കണ്ഠയുള്ള ഒരു അസാധാരണ പൗരൻ. സർ, ഞാൻ പറയുന്നത്, രാജ്യം ബോംബ് സ്ഫോടനത്തിൽ തകർന്നാൽ തനിക്ക് ചുക്കൂല അല്ലടോ. ഐ ജി, അതായത് ഈ ഞാൻ ഒരു കിഴങ്ങനും മന്ദബുദ്ധിയുമാണ്. സിറ്റുവേഷൻ ഇതായി പോയി, അല്ല തന്നെ ഞാൻ ചുരുട്ടി കൂട്ടി അതങ്ങ് മൂളിക്കറിഞ്ഞേ. RDX സംശയിക്കാനൊന്നുമില്ല, ഇത് ലഷ്കർ ഇ തോയ്ബ തന്നെ. ഇവൻ എവിടെ ഉണ്ടെങ്കിലും പോക്കണം. മെസ്സേജ് എല്ലാ സ്റ്റേഷനിലേക്കും ഫോട്ടോ സഹിതം പോട്ടെ. നേരം പുലരുന്നതിന് മുമ്പ് ഇവനെ എനിക്ക് കിട്ടിയിരിക്കണം. വിതൗട്ട് എനി ഡാമേജ്. സർ, ഇത് ചതിയാണ്, നമ്മൾ വെറുതെ. നോ, ഫസ്റ്റ് ഒബേ മൈ ഓർഡർ. എഴുന്നേറ്റ് നിൽക്കാൻ പോലും മേല, എന്നിട്ട് നീയൊക്കെ തീവ്രവാദം നടത്തുവല്ലടാ. സത്യം പറയടാ, എവിടെയൊക്കെയാ ബോംബ് വെച്ചിരിക്കുന്നത്? സാർ, ഇതെന്തൊക്കെ പറയുന്നത്? ഞങ്ങൾ ബോംബ് വെച്ചെന്നോ? ഈ തോക്ക് നിന്റേതല്ലേ? അതെ. ഹാൻഡിക്യാപ്ഡ് ആയ നിനക്ക് എന്താടാ തോക്ക്? അത് സെൽഫ് പ്രൊട്ടക്ഷൻ വേണ്ടി. പന്ന നായിന്റെ മോനെ, നാട്ടിൽ ബോംബ് വെക്കുന്നതാണോ നിന്റെ സെൽഫ് പ്രൊട്ടക്ഷൻ? രോഗിയാണെന്ന് ഞാൻ നോക്കുകയല്ല, ഇടിച്ചതിന്റെ കൂമ്പിയമാട്ടും. ഞാനാണ് സാർ ഇന്നലെ ഫോൺ ചെയ്ത വിവേകാനന്ദൻ. Well done, Mr. Vivekanand. Thank you, sir. Thank you. സംസ്ഥാന ഇന്റലിജൻസിന് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തത്. Thank you, sir. പക്ഷെ ഒരു സംശയം ചോദിച്ചോളൂ, എങ്ങനെയാണ് മിസ്റ്റർ വിവേകാനന്ദൻ ആ ഗൂഢാലോചനയുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നത്? സർ, ഇന്നലെ കുറെ ഗുണ്ടകൾ എന്നെ ആക്രമിക്കാൻ വേണ്ടി പിന്തുടർന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ഓടിക്കേറിയത് അയാളുടെ വീട്ടിലേക്കായിരുന്നു. കാണിച്ചടാ ഒന്നര കാലം സർ, അപ്പോഴാണ് സർ ഞാൻ ആ ദാരുണമായ മീറ്റിംഗിന് സാക്ഷ്യം വഹിച്ചത്. സർ, കള്ളം, പച്ചക്കള്ളം. സാർ, സാർ, ഒരു മിനിറ്റ്, വേറൊരു രഹസ്യ വിവരം കൂടി കൈമാറാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ കൊണ്ടു വന്നത്. ഒന്നും കൊണ്ടു വന്നേ, ഗൂഢാലോചനയില് വേറെയും ചിലര് പങ്കെടുത്തിട്ടുണ്ട് സാർ. ആരൊക്കെയാ? നമ്മുടെ നാട്ടുകാർ തന്നെയാണ് സാർ. പണത്തിന് വേണ്ടി സ്വന്തം നാടിന് ഒറ്റിക്കൊടുക്കാൻ മടിയില്ലാത്തവര് എല്ലാ രാജ്യത്തും ഉണ്ടാവൂല്ലോ സാർ. അവരുടെയൊക്കെ ഫോട്ടോ എന്റെ ഈ മൊബൈലിൽ ഫീഡ് ചെയ്ത്. ഇതാണ് സേതു മാധവൻ, ഇത് സത്യോ, ഇത് മോഹൻ രൂപ,
സക്ഷാലിളമുട്ടം പാപ്പച്ചൻ. നീയൊക്കെ നാട്ടില് ബോംബ് വെക്കാല്ലടാ. മര്യാദക്ക് സത്യം പറയണം. എവിടെയൊക്കെ എന്തുകൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്? അയ്യോ, സത്യമായിട്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല സാർ. ഈ ബോംബ് എന്താണെന്ന് ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല. സത്യം പറയിപ്പിക്കാൻ ഞാൻ നോക്കട്ടെ. പറയടാ, സത്യം പറയാൻ ഞാൻ വിടില്ലടാ. നിനക്കെന്നെ മനസ്സിലാക്കില്ലല്ലേ? നീയൊക്കെ നാട്ടില് ബോംബ് വെക്കാല്ലടാ. ബോംബോ? മിസ്റ്റർ വിവേകാനന്ദൻ, എന്താ ഇത്? മര്യാദക്ക് സത്യം പറഞ്ഞോണം. എവിടെയൊക്കെ എന്തെങ്കിലും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്? ഞങ്ങൾക്കൊന്നും അറിയില്ല സാർ. ബോംബ് ഞങ്ങൾ കണ്ടിട്ട് പോലില്ലടാ. എവിടെയൊക്കെ എന്റെ കയ്യിന്ന് പോയി. നീയൊക്കെ നാട്ടില് ബോംബ് വെക്കാലടാ. മര്യാദക്ക് സത്യം പറഞ്ഞോണം. നീ എവിടെയാ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്? അയ്യോ, ബോംബ് ഞാൻ കണ്ടിട്ട് പോയാടാ. ബോംബ് നിന്നെ കൊണ്ട് സത്യം ഞാൻ പറഞ്ഞു. തീർന്നില്ല, ഇപ്പൊ തരാടാ. തരാടാ എന്നെ ചതിച്ച് പടുകുഴിയിൽ വലിച്ചെറിഞ്ഞ് രക്ഷപ്പെട്ടപ്പോ ആരും ഓർത്തില്ല അല്ലേ ഇങ്ങനൊരു തിരിച്ചടി ഉണ്ടാവുമെന്ന്. എല്ലാം ആ ഗുരുവായൂരപ്പം തോന്നിപ്പിച്ചതാ. എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരായിട്ടുള്ളവർക്കുള്ളൊരു ഒറ്റമൂലി പ്രതികാരം. അവനെ ഡി ജി പിയുമായിട്ട് സംസാരിച്ച് വന്നാലുടൻ ഐ ജി വീണ്ടും ഇടി തുടങ്ങും. ബോംബ് വെച്ച സ്ഥലം കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാം. ഞങ്ങൾ ഒരു ബോംബും വച്ചിട്ടില്ലടാ. വച്ചിട്ടില്ലേ? എന്റെ ജീവിതം തകർന്നത് നിങ്ങൾ വെച്ച ബോംബ് പൊട്ടിട്ടല്ലേ. വിവേക്, എന്നോട് ക്ഷമിക്കണം. അന്ന് ഇവളുടെ കയ്യിലാ മുക്കുപണ്ണം കൊടുത്തുവിട്ട് ഞാനാ ഇവിടെ നിരപരാധിയാരോട് ഞാൻ വന്ന് സമാധാനം പറഞ്ഞോളാം. ഇപ്പൊ എന്റെ എല്ലാ സംശയങ്ങളും മാറി. ഇനിയുള്ള കാലം ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചോളാം. ഏറ്റുപറച്ചിലുകൾ കേൾക്കാൻ രസമുണ്ട്, പക്ഷേ വൈകിപ്പോയി. ഞാൻ അനുഭവിച്ചതിന്റെ പത്തിലൊരംശമെങ്കിലും അനുഭവിക്കാതെ നിങ്ങളെ പറഞ്ഞുവിട്ടാ ഗുരുവായൂരപ്പൻ എന്നോട് പൊറുക്കില്ല. തട്ടിപ്പുകാരുടെ പറദീസയാണെന്ന് നമ്മുടെ നാട്. അത് നിങ്ങളുടെ കഴിവൊന്നുമില്ല. എന്നെപ്പോലെയുള്ള സാധാരണക്കാരുടെ സ്നേഹവും വിശ്വാസവും സത്യസന്ധതയുമാണ് നിങ്ങളെ പോലുള്ളവർ ചൂഷണം ചെയ്യുന്നത്. അതിനറുതി വരണം. വരും, അതിന്റെ തുടക്കമാണത്. വരട്ടെ, വീണ്ടും കാണാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം. എന്ത് തീരുമാനിച്ചു? സത്യം സത്യമായിട്ട് നിങ്ങൾ പറയുന്നോ അതോ ഞാൻ? അയ്യോ വേണ്ട സാർ, അവരെന്നെ പറഞ്ഞോളും അല്ലേ. ചിരിക്കുന്നത്? ഒന്നുമില്ല സാർ, ഞാൻ ഭഗവാന്റെ ഓരോ ലീലാവിലാസങ്ങൾ ഓർത്ത് ചിരിച്ചു പോയത്. രണ്ടു നാൾ ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റുന്നതും ഭവാൻ, മാളിക മുകൾ ഏറിയ ഈ പന്നന്മാരുടെ തോളിൽ മറാപ്പ് ചാർത്തുന്നതും ഭവാൻ. ഞാൻ പൊക്കോട്ടെ സാർ, ഗുരുവായൂരപ്പനെ കണ്ട് മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കണം. പോയിക്കോളൂ. ഐ ആം പ്രൗഡ് ഓഫ് യു. താങ്ക് യു സാർ.